സംസ്ഥാനത്തെ ഐഎച്ച്ആർഡി സ്ഥാപനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടർച്ചയായി ശമ്പളം മുടങ്ങുന്ന പശ്ചാത്തലത്തിൽ ജീവനക്കാർ പരസ്യ പ്രതിഷേധത്തിലാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗ്രാൻഡിൻ എയ്ഡ് സ്വയംഭരണ സ്ഥാപനമാണ് ഐഎച്ച്ആർഡി. 86 ഐഎച്ച്ആർഡി കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. സർക്കാർ നൽകുന്ന ഗ്രാൻഡാണ് പ്രധാന വരുമാനം. എന്നാൽ കോവിഡ് പിടിമുറുക്കിയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ സ്ഥാപനങ്ങൾ. ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നത് പതിവായിരിക്കുകയാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ മിതമായ ഫീസിൽ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഐഎച്ച്ആർഡി സ്ഥാപനം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് കിട്ടി വേണ്ടി മാത്രമേ ഇത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഗ്രാൻഡ് തരുന്നുണ്ട്, ഇടതുപക്ഷ ഗവൺമെൻറ് ഞങ്ങളെ നല്ലതുപോലെ കരുതുന്നുണ്ട്. പക്ഷേങ്കിൽ കൂടുതലായിട്ട് മാനേജ്മെൻറ്റ് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് ഗ്രാൻഡ് കൂടുതലായിട്ട് ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഗ്രാൻഡ് കൂടുതലായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഐഎച്ച്ആർഡി സ്ഥാപനം നിലനിൽക്കത്തുള്ളൂ. സർക്കാർ നിശ്ചയിച്ച ഫീസ് മാത്രമാണ് ഐഎച്ച്ആർഡി സ്ഥാപനങ്ങളിൽ ഈടാക്കുന്നത്. സ്വാശ്രയ കോളേജുകളിൽ ഈടാക്കുന്നതിൻ്റെ 1/4 മാത്രം. കേരളത്തിൻ്റെ മലയോര അതിർത്തി ഗ്രാമങ്ങളിലും ആദിവാസി മേഖലകളിലും സാങ്കേതിക വിദ്യാഭ്യാസം എത്തിക്കുന്ന ഏക സ്ഥാപനം കൂടിയാണ് ഐഎച്ച്ആർഡി. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരും മാനേജ്മെൻറ്റും സംയുക്തമായി ഇടപെട്ടില്ലെങ്കിൽ ഈ മേഖലയിലെ സാങ്കേതിക വിദ്യാഭ്യാസം തുലാസിലാവും. വിഷ്ണു സുരേഷ്, 24, പത്തനംതിട്ട.